എം ജി സർവകലാശാലയിലെ ബേസിക് സയൻസ് പഠന കേന്ദ്രം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ചെലവ് ചുരുക്കലിന്റെ പേരിൽ ബേസിക് സയൻസ് വിഭാഗത്തിന് അനുവദിച്ചിരുന്ന ഫണ്ട് സിൻഡിക്കേറ്റ് വെട്ടിക്കുറച്ചതാണ് കാരണം. കഴിഞ്ഞ 6 മാസമായി പഠിപ്പിക്കാൻ അധ്യാപകർ എത്തുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇന്റഗ്രേറ്റഡ് MSc ഉയർന്ന ഗുണനിലവാരമുള്ള ഈ കോഴ്സ് കേരളത്തിൽ ആകെയുള്ളത് എം ജി സർവകലാശാലയിലും ഐസറിലും മാത്രം. അടുത്തിടെ കുസാറ്റിന് അനുമതി ലഭിച്ചെങ്കിലും തുടങ്ങിയിട്ടില്ല. ഈ കോഴ്സ് പഠിക്കാൻ ഒരു ബാച്ചിൽ 15 വിദ്യാർത്ഥികളാണ് എം ജി സർവകലാശാലയ്ക്ക് കീഴിലുള്ളത്. ഓരോ വർഷവും 5 കോടി രൂപയാണ് സർവകലാശാല ഈ കോഴ്സിന് മാറ്റിവെച്ചിരുന്നത്. അടുത്തിടെ സർവകലാശാല രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവിൽ ബേസിക് സയൻസിന് അനുവദിച്ചിരുന്ന ഫണ്ട് വെട്ടിക്കുറച്ചു. മാസം 25,000 രൂപ മാത്രം പിൻവലിക്കാമെന്ന നിർദ്ദേശം വച്ചു. കൂടുതൽ തുക വേണമെങ്കിൽ അപേക്ഷ നൽകി പാസാക്കിയെടുക്കണം. ഡയറക്ടർ ഒഴികെ മറ്റുള്ള അധ്യാപകരെല്ലാം സംസ്ഥാനത്തിന് പുറത്തും വിദേശത്തു നിന്നും എത്തിയാണ് ഇവർക്ക് ക്ലാസ് എടുക്കുന്നത്. 25,000 രൂപയിൽ സ്ഥാപനത്തിന്റെ ദൈനംദിന ചെലവ് പോലും സാധ്യമാവില്ല. ഫെബ്രുവരിയിൽ ഒരു സിൻഡിക്കേറ്റിൻ്റെ ഓർഡർ ഇറങ്ങിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ടീച്ചേഴ്സിൻ്റെ ആരുടെയും സാലറി ബിൽസ് ഒന്നും പാസ്സാകുന്നില്ല. അപ്പോൾ 6 മാസമായിട്ട് അവർക്ക് ഇതുവരെ സാലറി കൊടുത്തിട്ടില്ല. മുന്നൊക്കെ ക്ലാസ് വന്നുകൊണ്ടിരുന്നു, ഇപ്പം 7 മാസത്തോളം ആയതുകൊണ്ട് അവരാരും വരുന്നുമില്ല. കഴിഞ്ഞ 8 മാസമായി ലാബ് ഓഫീസ് ജോലികൾ ചെയ്യുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. പുതിയ ബാച്ചിന്റെ അഡ്മിഷൻ നടപടികൾക്ക് സർവകലാശാല അനുമതി നൽകിയിട്ടില്ല. പുറത്തുനിന്നെത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകർക്ക് 6 മാസമായി ശമ്പളം നൽകിയിട്ടില്ല. എന്നാൽ ഈ കോഴ്സ് നിർത്തില്ലെന്നും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതാണെന്നും എം ജി സർവകലാശാല VC സാബു തോമസ് അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം.